ഇന്ന് ഒരു ഈസി ആയിട്ടുള്ള സ്നാക്ക് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കാരമൽ പോപ്കോൺ. അപ്പം ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്ലൈസ് ബ്രെഡാണ് എടുക്കുന്നത്. അപ്പം ഇതിനെ ഒന്ന് ആദ്യം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഓരോരോ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം ഇങ്ങനെ. അതിനുശേഷം ഒരു പാൻ വെച്ച് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു 10 മിനിറ്റ്. ആ രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം, അതുപോലെ തന്നെ ഒന്ന് ക്രിസ്പായി വരണം. അതുവരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ബ്രെഡിൻ്റെ രണ്ട് സൈഡിലെയും കളറൊക്കെ മാറി നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഒടിച്ച് നോക്കുമ്പോൾ. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി കാരമൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് തന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇങ്ങനെ കളർ മാറി തുടങ്ങുന്ന ഒരു ഭാഗമാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പാല് ചേർത്ത് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും, അതിനല്ല പാല് ചിലപ്പം പിരിഞ്ഞ് പോവുകയും ചെയ്യും. ഉടനെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സായി. ഇനി ഇതിലേക്ക് ബ്രെഡ് പോപ്കോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കാരമൽ ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം, അതുപോലെ ഒന്ന് മിക്സാക്കാം. ഇപ്പം ഇത് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആ കാരമൽ കോട്ടായിട്ടുണ്ട്. അപ്പം ഇനി ഇതൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്കോ മാറ്റാം. ഇപ്പം തമ്മിൽ ഒട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഇപ്പം നോക്കുമ്പോൾ കുറച്ചിങ്ങനെ സോഗിയായിട്ട് തോന്നും, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇന്നത്തെ ഈസി ടേസ്റ്റി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ബ്രെഡ് കാരമൽ പോപ്കോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.